ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മീൻ അച്ചാറാണ് തയ്യാറാക്കുന്നത്, ചൂരമീൻ അച്ചാർ. ചൂരമീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മീൻ അച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂര എന്ന് പറയുന്ന മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊരു അരക്കിലോ മീൻ വരും. വെളുത്തുള്ളി, ഒരു രണ്ട് കൊടം വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു 6 പച്ചമുളക് രണ്ടായി കീറി എടുത്തതാണ്. ഒരു 6 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി കാശ്മീരി മുളകും സാധാരണ മുളകും മിക്സ് ചെയ്തതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ പച്ച ഉലുവ, 6 വറ്റൻ മുളക്, 1 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ 1 ഗ്ലാസ്, വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ചൂരമീൻ അച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് മീൻ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകിൽ നിന്നും ഒരു 5 വറ്റൽ മുളക് ഇതിനകത്തോട്ടിടാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു 4 5 വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ അരച്ചെടുക്കാം. മുളകും വെളുത്തുള്ളിയും തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മീൻ എടുത്തിട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളമെല്ലാം നല്ലപോലെ വാർത്ത് വെച്ചതാണ് മീന്. നല്ലപോലെ ഉപ്പും വിനാഗിരിയും എല്ലാം ചേർത്ത് കഴുകി വാർത്ത് വെച്ച് എടുത്തതാണ്. അല്പം പോലും വെള്ളം ഇതിലില്ല. ദശ കട്ടിയുള്ള മീനാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഇത് ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാത്രം നല്ലപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് മീന് പൊരിക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പം വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. എല്ലാ മീനും ഇതിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു വശം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഡീപ് ഫ്രൈ ആവണം. ഇതിലെ വെള്ളമെല്ലാം വറ്റി, അച്ചാറായതുകൊണ്ട് ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. ആദ്യമായിട്ട് മീൻ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. മീനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും
ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എത്ര കൂടുതൽ ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും മീൻ അച്ചാറിന്. അപ്പൊ വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഇഞ്ചി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും ആവശ്യത്തിന് വേണം. വെളുത്തുള്ളി ഇഞ്ചിയും എണ്ണയിൽ കിടന്ന് ഇത് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അച്ചാർ ആയതുകൊണ്ട് നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലെണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂക്കണം. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം വെള്ളം നല്ലപോലെ വറ്റി കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലെണ്ണയിൽ കിടന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ തീയിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായം കട്ടയാണെങ്കിൽ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തിളക്കണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിതിൽ ഉപ്പ് കുറവാണ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ വേണം. അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തിളക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വിനാഗിരി മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. വിനാഗിരി എല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. ചൂര മീൻ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നല്ല തണുത്തതിന് ശേഷം 10 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം 1 പാത്രത്തിലോട്ട് അടപ്പുറപ്പുള്ള പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. ചൂരമീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എല്ലാരും കണ്ടുകാണല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും 1 നല്ല വിഭവമായി നമുക്ക് വീട്ടിൽ കാണാം. താങ്ക് യു.